വലിയ രീതിയിൽ ചർച്ചയായത് സമസ്തയുടെ കേന്ദ്ര മുഷാവറംഗം കൂടിയായ ഉമർ ഫൈസി മുക്കത്തിന്റെ ഒരു LDF അനുകൂല പരാമർശമാണ്. അദ്ദേഹം പറയുന്നത് ഫാസിസ്റ്റുകളെ നേരിടാൻ ഇവിടെ ഇടതുപക്ഷത്തിനെ സാധിക്കുള്ളൂ, സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്ന രീതിയിലൊരു പ്രതികരണം അദ്ദേഹം നടത്തുന്നുണ്ട് അല്ലേ? ഉമർ ഫൈസിയെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ഒരു സമസ്തയുടെ നേതാവ് അത്തരം പ്രചരണം നടത്തുമ്പോൾ സ്വാഭാവികമായി നേരത്തെ തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഇല്ലെങ്കിൽ പല വിഷയങ്ങളിലും സമസ്തയുടെ പ്രതിനിധിയായി ഇടതുപക്ഷ വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഉമർ ഫൈസി മുക്കം. സ്വാഭാവികമായും ലീഗ് വലിയ തിരിച്ചടി പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും നിലവിലുള്ള വികാരം, ഈ സമസ്ത ലീഗ് തർക്കത്തെ വികാരത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളും നിലനിർത്താൻ ഈ ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവന കാരണമാകും. അത് സ്വാഭാവികമാവും തിരിച്ചടിയാണ് എന്നുള്ളത് തന്നെയാണ് ലീഗിന്റെ വിലയിരുത്തൽ. പി എം എ സലാമിനെതിരെ ആദ്യഘട്ടം മുതൽ അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുന്നതിന് മുൻപ് തന്നെ ആക്ടിംഗ് സെക്രട്ടറി ആയിരുന്ന സമയത്തൊക്കെ തന്നെ രൂക്ഷമായ വിമർശനം ഈ ഉമർ ഫൈസി മുക്കത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സലഫി ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൽ കൃത്യമായ ഇടപെടലുകൾ അദ്ദേഹം മൂലം ഭവിഷ്യത്തുകൾ ഉണ്ടായിട്ടുണ്ടെന്ന രീതിയിലെ പരാമർശങ്ങളൊക്കെ തന്നെ നടത്തി ചുമതലയിൽ നിന്ന് അദ്ദേഹം മാറ്റണമെന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് വീണ്ടും നമ്മുടെ രഞ്ജിത്ത് എടുത്ത ബൈറ്റിൽ അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായും നേരത്തെ ഉമർ ഫൈസി മുക്കത്തിനെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് വി പി സുഹൃവുമായി ബന്ധപ്പെട്ട് ഒരു കേസെടുത്ത സമയത്ത് അത് അദ്ദേഹത്തിന് തിരിച്ചടിയാണ്. അദ്ദേഹം അനുകൂലമായി പറയുന്ന സർക്കാർ തന്നെയാണ് അദ്ദേഹത്തിന് കേസെടുത്തിട്ടുള്ളത്. സ്വാഭാവികമായും അദ്ദേഹത്തെ ആ ഒരു സർക്കാർ സംരക്ഷിച്ചില്ലല്ലോ എന്ന മറുചോദ്യം ആ ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് അനുയായികൾ ചോദിച്ചിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് ഉമർ ഫൈസി തന്നെ വീണ്ടും LDFന് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നു. സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ ഒരു ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ ഈ ഒരു ഘട്ടത്തിൽ LDFനുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് അതിനെ അപ്പാടെ തന്നെ തള്ളിക്കളയുന്നുണ്ട്. നേതാക്കൾ ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. രണ്ട് കാര്യമാണ്. ഒന്ന്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് മുസ്ലിം ലീഗിനെ അനുകൂലിച്ചുകൊണ്ട് ഉമർ ഫൈസി മുക്കം നടത്തിയിരുന്ന ഒരു പ്രഭാഷണം, ആ പ്രഭാഷണം സോഷ്യൽ മീഡിയയിലൂടെ മുസ്ലിം ലീഗ് ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. അഥവാ സഖാവായിരുന്ന ഉമർ ഫൈസി ഇപ്പോൾ ലീഗുകാരനായി എന്നുള്ളതായിരുന്നു. ഇത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സമസ്തയിലെ ചിന്ത കേന്ദ്രങ്ങൾ പറയുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ വൈകാരികമായ പ്രതികരണത്തിൽ അദ്ദേഹം തുനിഞ്ഞത്. രണ്ടാമത്, ലീഗ് സ്വീകരിക്കുന്ന നിലപാട് എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ നടത്തുന്ന ഓരോ തുടർ പ്രതികരണങ്ങളും അത് വിഷയം കൂടുതൽ സജീവ ചർച്ചയാക്കി മാറ്റും. മാത്രമല്ല, നേതൃത്വങ്ങൾ തമ്മിലുള്ള പോരി എന്നുള്ള രീതിയിലേക്ക് കൂടി ഇത് ചിത്രീകരിക്കപ്പെടും. മറിച്ച്, ഇത് സമൂഹ മാധ്യമങ്ങളുടെ പ്രചരണങ്ങളിലൂടെ ഇത് ഒതുങ്ങിപ്പോകും, അല്ലെങ്കിൽ ലീഗ് വിരുദ്ധ സമസ്തയിലെ ഏതാനും ആളുകൾ നടത്തുന്ന ഒരു ശ്രമം മാത്രമായി ഇത് ഒതുങ്ങിപ്പോകും. മറിച്ച്, തിരിച്ച് പ്രതികരിച്ചാൽ സമസ്ത ലീഗ് തർക്കം എന്നുള്ള രീതിയിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ള ഒരു ചിന്ത ലീഗ് നേതൃത്വത്തിനുണ്ട്.